ഹലോ, വെൽക്കം ടു സിസ്റ്റർ സ്റ്റാറ്റസ്. അപ്പോൾ ഏപ്രിൽ ആയിരിക്കുകയാണ്, ചൂടൊക്കെ നന്നായിട്ട് കൂടിയിരിക്കുന്ന ടൈമാണിപ്പോൾ. നമുക്ക് എല്ലാവർക്കും എപ്പോഴും ദാഹം തോന്നുന്ന, എപ്പോഴും നല്ല തണുത്ത എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്ന ടൈമാണിത്. ഐസ് ടീ ആണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം. അപ്പോൾ 4 വെറൈറ്റി ഐസ് ടീകളുടെ റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് ടീ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ കൂടിയാണ്. സോ നമുക്ക് 4 ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ഐസ് ടീസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഐസ് ടീ പ്രിപ്പയർ ചെയ്യാൻ വേണ്ട ടീ ബാഗ്സ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഗുലർ ടീ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് വെള്ളം. അപ്പൊ നമുക്ക് ടീ പ്രിപ്പയർ ചെയ്യാം. ആദ്യം നമുക്ക് വെള്ളം തിളപ്പിക്കാം. ഇനി പഞ്ചസാര ആഡ് ചെയ്യാൻ പോവാണ്. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച്, ആവശ്യത്തിന് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. ഇപ്പൊ വെള്ളം തിളച്ചു. ഇനി തീ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് നമുക്കൊരു കപ്പിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ടീ ബാഗ്സ് ഇടാം. അപ്പൊ നമ്മുടെ കട്ടൻ ചായ ഇപ്പൊ ചൂടാറിയിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടി കുറച്ചു നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് സ്പ്രൈറ്റ് ഐസ് ടീ ആണ്. അതിന് നമുക്ക് വേണ്ടത് ഒരു 1/2 ലെമൺ സ്ലൈസ് ചെയ്തത്, പിന്നെ കുറച്ച് തുളസി ഇല, പിന്നെ ചില്ഡ് സ്പ്രൈറ്റ്. ആദ്യം ഈ തുളസി ഇല ഒന്ന് ക്രഷ് ചെയ്തിട്ടിടാം. ഇനി അതിലേക്ക് നന്നായി തണുപ്പിച്ച് ബ്ലാക്ക് ടീ ഒഴിക്കണം. ഇതൊരു സ്പൂൺ വെച്ച് നന്നായിട്ട് സ്ക്വീസ് ചെയ്യാം. ഇനി ഒരു ക്ലീൻ ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. ഇനി നമ്മളുടെ ടീ മിക്സ്ചർ ഒരു അരിപ്പ വെച്ച് ഇതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കാം. നെക്സ്റ്റ് സ്പ്രൈറ്റ് ഒഴിക്കുകയാണ്. സോ നമ്മുടെ സ്പ്രൈറ്റ് ഐസ് ടീ റെഡിയായി. അടുത്തത് നമ്മൾ ഗ്രീൻ ആപ്പിൾ ഐസ് ടീ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ ആപ്പിൾ ക്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു വലിയ സ്പൂൺ ഗ്രീൻ ആപ്പിൾ ക്രഷ് എടുക്കുക. കുറച്ച് തണുത്ത വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാം. ഗ്ലാസ്സിലേക്ക് ഐസ് ഇട്ട ശേഷം ചായ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ ഗ്രീൻ ടീ സിറപ്പ് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി ഒരു 1/2 ലെമൺ സ്ക്വീസ് ചെയ്യാം. അപ്പൊ നമ്മളുടെ ഗ്രീൻ ആപ്പിൾ ഐസ് ടീ റെഡിയായി.
അടുത്തത് ബ്ലാക്ക് കറന്റ് മിൻറ്റ് ഐസ് ടീ ആണ്. അതിനായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് കറന്റ് ക്രഷ് ആണ് കേട്ടോ. ഇത് നമ്മൾ വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്യണം. ഇനി ഒരു അഞ്ചാറ് മിൻറ്റ് ലീവ്സും ഒരു ഹാഫ് ലെമണും മിൻറ്റ് ലീവ്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ടിടണം കേട്ടോ. ഗ്ലാസ്സിലേക്ക് ആദ്യം മിൻറ്റ് ലീവ്സ് ഇടുകയാണ് കേട്ടോ. ഇനി ഐസ് ചേർക്കാൻ ടീ ഒഴിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ബ്ലാക്ക് കറന്റ് ക്രഷ്. ഇനി ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കുകയാണ്. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് വാട്ടർ മെലൺ ഐസ് ടീ ആണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാട്ടർ മെലൺ, പിന്നെ കുറച്ച് ബേസിൽ ലീവ്സ്, തുളസി ഇല. നമുക്ക് ആദ്യം വാട്ടർ മെലൺ ഒന്ന് ക്രഷ് ചെയ്യണം. ഇനി ഈ ക്രഷ്ഡ് വാട്ടർ മെലൺ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊരു കുറച്ച് സെക്കൻഡ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ വാട്ടർ മെലൺ ജ്യൂസ് ബോയിലായി ഓഫ് ചെയ്യണം. ഇനി ഇത് അരിച്ചിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പൊ നമ്മുടെ വാട്ടർ മെലൺ ജ്യൂസ് തണുത്ത് കഴിഞ്ഞു. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ചില്ലി ചെയ്തെടുക്കാം. തുളസി ഇല ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഗ്ലാസ്സിലിടുക. ഇനി കുറച്ച് വാട്ടർ മെലൺ ക്യൂബ്സ്. ഇനി ഐസ് ചെയ്യണം. ഇനി നമ്മൾ തണുക്കാൻ വെച്ച വാട്ടർ മെലൺ ജ്യൂസ്. ഇനി നമുക്ക് ടീ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ മെലൺ ഐസ് ടീ റെഡി ആയിരിക്കുകയാണ്.